ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കുൽഫിയും ഒരു ഷെയ്ക്കുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇത് ഒരേ ജ്യൂസിൽ നിന്ന് തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് മൂന്ന് ഫ്രൂട്ട്സ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ വാട്ടർമെലനും മാംഗോയും ഷമാമാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഷമാമിൻ്റെ പൗരിയും അതേപോലെ മൂന്ന് വലിയ പീസ് മാംഗോയും കുറച്ച് വലിയ പീസ് തന്നെയാണ് വാട്ടർമെലനാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഷമാമും ചെറിയ പീസാക്കിയതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ആവശ്യം പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഞാൻ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല തണുത്ത പാല് കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം മധുരം പകുതി മധുരം ചേർത്ത് കൊടുത്താൽ മതി ബാക്കി മിൽക്ക് മേഡാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് കൂടി ഇതിലേക്ക് ചേർത്ത് അടിച്ചെടുക്കുമ്പോഴാണ് കുൽഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഫ്രൂട്ട്സ് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് തവണയായി ഞാൻ ഇത് അടിച്ചെടുക്കുന്നുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഒരു തവണ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഒക്കെ മിൽക്ക് മേഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ കപ്പ് മിൽക്ക് മേഡാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറേശ്ശായി ചേർത്ത് കൊടുക്കാം ഞാൻ കുൽഫി ബോട്ടിലില്ല ഇതേപോലെ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഫോയിൽ പേപ്പർ വെച്ച് എല്ലാ ഗ്ലാസ്സും ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാൻ സ്റ്റിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റിക്കും ഇതേപോലെ ഗ്ലാസ്സിൻ്റെ ഈ ഫോയിൽ പേപ്പറിന് മുകളിലൂടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ എല്ലാ ഗ്ലാസ്സും റെഡിയാക്കിയെടുക്കാം ഇനി അത് ഒരു മൂന്നോ നാലോ മണിക്കൂർ നേരം ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ജ്യൂസ് തന്നെയാണ് ഷെയ്ക്കായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൽ പാലും മിൽക്ക് മേഡൊക്കെ ചേർത്തടിച്ചത് തന്നെയാണ് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇത് ഒരമണിക്കൂർ മുമ്പ് തന്നെ ഞാൻ അടിച്ചു വെച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് മാറ്റിയതാണ് 5 മിനിറ്റ് നേരം വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം ഇത് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ഇനി ഐസ് ക്യൂബ്സ് ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടില്ല ഇനി ഇതിന് മുകളിലായി കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഹെൽത്തി ജ്യൂസ് കൂടിയാണ് നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റീഫ്രഷിങ് ജ്യൂസ് കൂടിയാണ് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുൽഫി ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ എടുത്തു മാറ്റാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി ആയിരുന്നത് ഇത് വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എപ്പോഴും തണുപ്പ് കഴിക്കുന്നത് അത്ര നല്ലതല്ല ജ്യൂസൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും ഓക്കെ താങ്ക്സ്